ഹായ് എല്ലാവർക്കും ഏറ്റുസടിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ ഏഴാം ക്ലാസ് മിനിമം ഏഴാം ക്ലാസ് ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഡിഗ്രി എടുക്കാതെ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കേരള സർക്കാരിന്റെ കീഴിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ജുഡീഷ്യൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡെഫർ ഒഴിവിലേക്ക് വന്ന ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേക്കൻസികൾ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്നില്ല വേക്കൻസികൾ കുറവാണ് ഇപ്പൊ കേരള പി എസ് സിയുടെ വിജ്ഞാപനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എക്സാം എഴുതാവുന്നതാണ് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പൊ കേരള പി എസ് സിയുടെ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ വന്ന വിജ്ഞാപനത്തിലാണ് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് അവസാനിക്കുന്ന ഈ വിജ്ഞാപനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ജുഡീഷ്യൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡഫേഡ ഒഴിവിലേക്ക് അപേക്ഷിച്ചത് ഏകദേശം ശമ്പളം മിനിമം പതിനേഴായിരം മുതൽ മുപ്പത്തി ഏഴ് അഞ്ഞൂറ് വരെയാണ് ശമ്പളം വരുന്നത് ഇതിലേക്ക് ഡിസ്ട്രിക്ട് വൈസാണ് നിയമനം ഉണ്ടെങ്കിലും ഇടുക്കിയിലാണ് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും പക്ഷേ വേക്കൻസികൾ കുറവാണ് എന്നാലും പത്തിന് താഴെ ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കും ഇനി പത്താം ക്ലാസ് പാസ്സായവർക്കും പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പോസ്റ്റിനാണിതിലേക്ക് മിനിമം ഏഴാം ക്ലാസ് ഇതിലേക്ക് ആ ഒക്കെ പറയുന്നത് ഏജ് ലിമിറ്റാണെങ്കിൽ പതിനെട്ട് എട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനും കഴിയും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയാം അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗമാണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അവർക്ക് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിൽ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പാസ്സായിരിക്കാം എന്നുള്ള ക്വാളിഫിക്കേഷൻ ആണ് എന്നാൽ ഒരിക്കലും നിങ്ങൾ ഡിഗ്രി പാസ് ആവാൻ പാടില്ല നമ്മൾ പല എൽ ജി എസ്സിനൊക്കെ പറയുന്ന പോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നാൽ ഡിഗ്രി പാസ് ആവാൻ പാടില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മിനിമം നിങ്ങൾക്ക് വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും ഡിഗ്രി എനി ഗ്രാജുവേഷൻ നിങ്ങൾ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പാസ്സാകാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ഡിഗ്രി തോറ്റവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഡിഗ്രി പാസ്സായവർക്കൊരിക്കലും ഇത് അപേക്ഷിക്കാൻ കഴിയുന്നല്ല അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനും കഴിയും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം മറ്റൊരു വീണ്ടും കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവസ്റ്റേ